നമസ്കാരം. പ്രവാസികളുടെ കാത്തിരിപ്പിന് വിരാമം വന്നു. ഒരാഴ്ചക്കിടയിൽ കേരളത്തിലേക്ക് 15 സർവീസുകൾ മുഴുവൻ പ്രവാസികളെയും നാട്ടിലെത്തിക്കും. എംബസികൾ വഴി രജിസ്റ്റർ ചെയ്ത മുഴുവൻ പ്രവാസികളെയും നാട്ടിലെത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. വ്യാഴാഴ്ച മുതൽ ഗൾഫിലെ 3 രാജ്യങ്ങളിൽ നിന്ന് സർവീസ് തുടങ്ങും. 7 ദിവസത്തിനകം കേരളത്തിലേക്ക് 15 സർവീസ് നടത്തും. ആദ്യ ആഴ്ച ഇന്ത്യയിൽ 15,000 പേരെ എത്തിക്കും. 64 വിമാന സർവീസുകളാണ് ഇക്കാലയളവിൽ നടത്തുക. കൂടാതെ UAE-യിലേക്കും മാലിദ്വീപിലേക്കും കപ്പലുകളും അയച്ചു. ബൃഹത്തായ പദ്ധതിക്കാണ് ഇത്തവണ കേന്ദ്ര സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. ആദ്യ ദിനത്തിൽ തന്നെ കേരളത്തിലേക്ക് 4 സർവീസുകളാണ് നടത്തുക. വ്യാഴാഴ്ച മുതലാണ് പ്രവാസികളുമായുള്ള വിമാനങ്ങൾ ഇന്ത്യയിലെത്തുക. 2 UAE-യിൽ നിന്നും ഖത്തർ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോന്ന് വീതവുമാണ്. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലോട്ടും ദുബായിൽ നിന്ന് കോഴിക്കോട്, റിയാദിൽ നിന്ന് കോഴിക്കോട്, ദോഹയിൽ നിന്ന് കൊച്ചി എന്നീ സർവീസുകളാണ് ആദ്യ ദിനത്തിലുള്ളത്. വെള്ളിയാഴ്ച ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിലേക്ക് വിമാനമെത്തും. ശനിയാഴ്ച 2 ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് കൊച്ചിയിലേക്ക് വിമാനമെത്തുക. കുവൈറ്റിൽ നിന്നും ഒമാനിൽ നിന്നും ഞായറാഴ്ച ഖത്തറിൽ നിന്നും തിരുവനന്തപുരത്തേക്കും സിംഗപ്പൂരിൽ നിന്ന് കൊച്ചിയിലേക്കും വിമാനമുണ്ടാകും. ആരോഗ്യ പ്രശ്നമുള്ളവർ, മുതിർന്ന പൗരന്മാർ, ഗർഭിണികൾ, ടൂറിസ്റ്റ് വിസയിലെത്തി കുടുങ്ങിപ്പോയവർ, ജോലി നഷ്ടമായവർ, ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾ, അടുത്ത ബന്ധുക്കൾ മരിച്ചവർ എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ എത്തിക്കുക. ബാക്കി അടിയന്തര പ്രാധാന്യമില്ലാത്തവരെ രണ്ടാം ഘട്ടത്തിലെത്തിക്കും. പട്ടികയിൽ ഉൾപ്പെട്ടവരെയും എംബസിയിൽ നിന്ന് ബന്ധപ്പെടും. ഫോൺ മുഖേനയോ ഇമെയിൽ വഴിയോ ആകും ബന്ധപ്പെടുക. എയർ ഇന്ത്യയിൽ നിന്ന് ടിക്കറ്റ് വാങ്ങണമെന്ന് ഇവരെ അറിയിക്കും. ഇന്ത്യയിലെത്തിയാൽ ഉടൻ തന്നെ ആരോഗ്യസേതു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. പിന്നീട് ക്വാറന്റൈനിലായിരിക്കും. അതേസമയം നാട്ടിലേക്ക് വരാനുള്ള യാത്രാ ടിക്കറ്റ് പ്രവാസി വഹിക്കണം. ക്വാറന്റൈനിൽ കഴിയാനുള്ള ചെലവ് പ്രവാസി തന്നെ വഹിക്കണം. അതേപോലെ തന്നെ ക്വാറന്റൈനിൽ കാലാവധി കഴിയുമ്പോൾ പരിശോധന നടത്തും. രോഗമില്ലെന്ന് കണ്ടാൽ വീട്ടിലേക്ക് പോകാൻ സാധിക്കും.